തൃശൂർ കൊടകര കുന്നത്രക്കോവിൽ ശ്രീ സുബ്രഹ്മണ്യ ക്ഷേത്രത്തിലെ പ്രസിദ്ധമായ കൊടകര ഷഷ്ഠി ആഘോഷിച്ചു. കോവിഡ് മൂലം കഴിഞ്ഞ 2 വർഷങ്ങളിൽ ചടങ്ങുകൾ മാത്രമായി നടന്ന കൊടകര ഷഷ്ഠി ഇക്കുറി വിപുലമായ പരിപാടികളോടെയാണ് ആഘോഷിക്കപ്പെട്ടത്. 21 കാവടി സെറ്റുകളാണ് ആഘോഷത്തിൽ പങ്കാളികളായത്. ചൊവ്വാഴ്ച പൂനിലാർക്കാവ് ദേവീക്ഷേത്രത്തിൽ നിന്ന് പാൽ, പനിനീര്, കളഭം, പഞ്ചാമൃതം തുടങ്ങിയ അഭിഷേക ദ്രവ്യങ്ങളുമായി ഊരാളനും ദേവസ്വം അധികൃതരും ആഘോഷ കമ്മിറ്റി ഭാരവാഹികളും കുന്നിൻമുകളിലെ സുബ്രഹ്മണ്യ ക്ഷേത്രത്തിലേക്ക് പുറപ്പെട്ടതോടെ ഷഷ്ഠി ആഘോഷ ചടങ്ങുകൾക്ക് തുടക്കം കുറിച്ചു. കുന്നത്രക്കോവിൽ ക്ഷേത്രത്തിലെ ആദ്യത്തെ അഭിഷേകം ദേവസ്വം വകയായാണ് നടന്നത്. തുടർന്ന് ഭക്തജനങ്ങളുടെ അഭിഷേകങ്ങൾ ആരംഭിച്ചു. വിവിധ കാവടി സമാജങ്ങളിൽ നിന്നുള്ള ഭാരവാഹികൾ ഓരോ കാവടിയുമായി കുന്നിൻമുകളിലെ ക്ഷേത്രത്തിലെത്തി അഭിഷേകം നടത്തിയ ശേഷമാണ് കാവടിയാട്ടം ആരംഭിച്ചത്. ക്ഷേത്ര ചടങ്ങുകൾക്ക് തന്ത്രിമാരായ തേക്കേടത്ത് പെരുമ്പടപ്പ്, ദാമോദരൻ നമ്പൂതിരി, മേൽശാന്തി, അമൃത് ഭട്ട് എന്നിവർ കാർമ്മികത്വം വഹിച്ചു. രാവിലെ 9 വിവിധ ദേശക്കാരുടെ കാവടിയാട്ടം ആരംഭിച്ചു. ഉച്ചയോടെ ഊഴമനുസരിച്ച് പൂനിലാർക്കാവ് ക്ഷേത്ര മൈതാനത്തെത്തിയ കാവടി സെറ്റുകളെ ആതിഥേയരായ കാവിൽ കരയോഗം സെറ്റ് ആചാരപ്രകാരം എതിരേറ്റ് ക്ഷേത്ര നടയിലേക്ക് ആനയിച്ചു. വൈകുന്നേരം പൂനിലാർക്കാവിൽ നിന്ന് ചെട്ടിവാദ്യത്തിൻ്റെ അകമ്പടിയോടെ കുന്നത്രക്കോവിൽ ക്ഷേത്രത്തിലേക്ക് ഭസ്മക്കാവടി എഴുന്നള്ളിപ്പ് നടന്നു. രാത്രിയിലും കാവടിയാട്ടമുണ്ടായിരുന്നു. ഷഷ്ഠിയുടെ ഭാഗമായി ടൗണിൽ ഗതാഗത നിയന്ത്രണം ഏർപ്പെടുത്തി. എൻലൈറ്റ് ന്യൂസ്, കൊടകര. കേരള വസ്ത്രാലയം, ലേഡീസ് പ്രീമിയം വെയർ, ഗുരുവായൂർ റോഡ് നിയർ റോയൽ ഹോസ്പിറ്റൽ, കുന്നംകുളം. ഇനി അണിഞ്ഞൊരുങ്ങൂ ആഡംബരത്തോടെ.